ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു അടിപൊളി വീടും പരിസരവും വരച്ചാലോ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് വരക്കാം, വേഗം വരക്കാം, ഈസി ആയിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ വരക്കാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡാണിത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, കൂടെയുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ വരക്കാൻ തുടങ്ങാം. നിങ്ങൾക്ക് പെൻസിലോട് വരക്കാം കേട്ടോ, ഞാനിപ്പോൾ ജസ്റ്റ് സ്കെച്ചോട് വരച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് താഴെ ഒരു വര ഇട്ടെടുക്കാം, വീണ്ടും ഒരു വര ഇട്ടെടുക്കാം, എന്നിട്ട് ഇതിനെ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു വീടിൻ്റെ പോർഷൻ കണ്ടോ, നമുക്ക് വീട് മാത്രം പോരാലോ, അതിന് നമുക്ക് കുറച്ച് പൂന്തോട്ടം കൂടി വരച്ചു കൊടുക്കണം. അപ്പം നമുക്ക് പൂന്തോട്ടം വരച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ലൈറ്റ് ഗ്രീൻ എടുക്കാം, എന്നിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് കുറച്ച് പുല്ല് വരച്ചെടുക്കാം. അതാ ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം. വീണ്ടും ഇതുപോലെ. അപ്പം നമുക്ക് കുറച്ച് ഗ്രാസും കൂടി വരച്ചു കൊടുക്കാം. ഓക്കെ, ഫിനിഷ്. ഇനി നമുക്ക് അതിനിടയിൽ കുറച്ച് കല്ലുകളൊക്കെ വരച്ചു കൊടുക്കാം. പിന്നെ ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എന്താണോ വരക്കാൻ ആഗ്രഹം അതൊക്കെ നമുക്ക് ഈ വീടിൻ്റെ പരിസരത്തൊക്കെ വരക്കാം, അതൊന്നും പ്രശ്നമല്ല. ഇനി നമുക്ക് ചെറിയൊരു ഫ്ലവർ ഇവിടെ വരച്ചു കൊടുക്കാം. ഫ്ലവറൊക്കെ വരക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ ഫ്ലവറിനൊരു വാലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. ഇതൊരു കളർഫുൾ ഫ്ലവർ ആട്ടോ, റെഡ് ആൻഡ് ബ്ലാക്ക് ആൻഡ് ഗ്രീൻ. സോ നമുക്ക് അടുത്തതായി കുറച്ച് കാക്കന വരക്കാം. കുറച്ച് കാക്കന ഇതൊക്കെ പണ്ട് ഞങ്ങളൊക്കെ വരക്കുന്ന ആ ഒരു മെത്തേഡിലാട്ടോ വരക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് വരക്കണം, ഒരു മല വരക്കണം. മൗണ്ടെയും വരച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സൂര്യനെ വരക്കണം, സൺ. അപ്പൊ അതിനായിട്ട് നമുക്ക് ഒരു ഓറഞ്ച് യെല്ലോ ഷെയ്ഡ് എടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഓറഞ്ച് വെച്ചിട്ട് ഇവിടെ ഒന്ന് വരച്ചു കൊടുക്കാം. ഒരു ഹാഫ് ആയിട്ടുള്ള ഒരു സണ്ണിനാട്ടോ വരക്കുന്നത്. അപ്പൊ ആദ്യം ഓറഞ്ച് ഇത്രത്തോളം ഒന്ന് കളർ ചെയ്യാം. ഇനി നമുക്ക് യെല്ലോ കൂടി മിക്സ് ചെയ്തിട്ട് കളർ ചെയ്താൽ സൂര്യൻ്റെ യഥാർത്ഥ കളർ നമുക്ക് കിട്ടും. സോ ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഓക്കെ ഓക്കെ, കണ്ടോ. ഇനി നമുക്ക് ഇതിന് കുറച്ച് സൂര്യൻ്റെ ആ ഒരു വെളിച്ചം എല്ലായിടത്തും പ്രകാശിക്കുന്ന പോലെ വരച്ചു കൊടുക്കാം. അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വരക്കണ്ടേ, കുറച്ച് ചെടികളൊക്കെ വരക്കാം. അപ്പം ആദ്യം നമുക്ക് യെല്ലോ കളർ, അല്ല ഗ്രീൻ കളർ എടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒരു വര വരക്കാം, കണ്ടോ. അങ്ങനെ ഇവിടെ ഒരു ചെറിയൊരു റൗണ്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് റെഡ് കളർ എടുക്കാം, എന്നിട്ട് ചുറ്റും വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഇത് പെയിൻ്റ് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു ചെടിച്ചട്ടി പോലെ നമുക്ക് ആക്കി കൊടുക്കാം. ഇങ്ങനെ ലീഫൊക്കെ വരക്കാം, കേട്ടോ. അപ്പം നിങ്ങൾക്ക് കളറൊക്കെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് മാറ്റാം. അതിപ്പോൾ എൻ്റെ അടുത്തുള്ള കളർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഇത് കഴിഞ്ഞു, ചട്ടി ഒന്ന് കളർ ചെയ്യാം. അപ്പം ഈ ഈ ബ്ലാക്ക് കളറിൻ്റെ ഇതിൻ്റെ മോന കുറച്ച് ബാക്കോട്ട് ആയതുകൊണ്ടോ ഞാനിങ്ങനെ കളർ ചെയ്തത്. ഇനി അടുത്തത് വേറൊരു ഫ്ലവർ വരക്കാം, നമുക്ക് റെഡിനെ കൊണ്ടു വരക്കാം. പിന്നെ നമ്മൾക്ക് ഫ്ലവറൊക്കെ ഓരോരുത്തർ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് മാറ്റാട്ടോ, അതൊന്നും ഒരു പ്രശ്നമല്ല. ഓക്കെ, ഇനി നമുക്കൊരു ചെറിയൊരു ചിത്രശലഭത്തിൽ കൂടി വരച്ചു വെക്കാം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ബ്രൗൺ കളറാണ് എടുത്തിട്ടുള്ളത്, ബ്രൗൺ കളർ. അപ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയൊരു ചിത്രശലഭം നമ്മൾ പാറി നടക്കുന്നത് പോലെ നമുക്ക് വരച്ചു വെക്കാം, കേട്ടോ. രണ്ട് റൗണ്ട് പോലെ ഇങ്ങനെ ഇട്ടുകൊടുക്കാം. ഓക്കെ ഓക്കെ, കണ്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് കുറച്ച് പറവകളെ വരക്കാം.
ഓക്കെ ഇനി ഒരു ലൈറ്റ് ബ്ലൂ എടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് മേഘങ്ങളെ കൂടി വരക്കാം. മേഘങ്ങളെ ഈസി ആട്ടോ വരക്കാം. ജസ്റ്റ് ഇങ്ങനെ ആക്കി, ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ സ്കെച്ചിന് പകരം ക്രയോൺസ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. കണ്ടോ, ഇനി നമുക്ക് ഈ വീടിനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. വീടിന് നമുക്ക് വാതിലൊക്കെ വരച്ചു കൊടുക്കണം. അപ്പോൾ ഈ ബ്ലാക്കിനെ കൊണ്ട് തന്നെ നമുക്ക് ഒരു വാതിൽ വരച്ചു കൊടുക്കാം. കണ്ടോ, ഇനി നമുക്ക് ഈ വാതിലിനൊരു ലോക്ക് മനസ്സിലായോ. വീടായ ജനൽ വേണ്ടേ, ജനൽ വരച്ചു കൊടുക്കാം. രണ്ട് ഭാഗത്തും ഓരോ ജനൽ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ചെറിയൊരു ഷെയ്ഡ് വരച്ചു കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം, അതൊക്കെ ഡിപ്പെൻഡ്സ് ആണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വീട് നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കാം. അപ്പൊ ഞാനിങ്ങനെ ഒരു ലൈൻ പോലെ ആട്ടോ വരച്ചു കൊടുക്കുന്നത്, ഫുള്ളായിട്ട് ഇങ്ങനെ കളർ ചെയ്തിരുന്നില്ല. അപ്പൊ നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് മാറ്റാം. അപ്പൊ ഞാൻ ഇതിന്റെ ജസ്റ്റ് ഒരു മോഡൽ കാണിച്ചു തന്നേയുള്ളൂ, ഞാൻ തന്നെ വരക്കണം എന്നില്ല, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് വരക്കാം. സോ നമുക്ക് ഈ മലകൾക്കൊക്കെ ചെറിയൊരു പച്ചപ്പ് പോലെ കൊടുക്കാം. സോ ഫ്രണ്ട്സ്, നമ്മുടെ ചിത്രം ഏകദേശം തയ്യാറൊക്കെ ആയി. ഓക്കെ, അപ്പം പെട്ടെന്ന് ഒന്നും അറിയാത്ത ചെറിയ നമ്മുടെ കുഞ്ഞു കുട്ടികളില്ലേ, അവർക്കൊക്കെ പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണിത്. അപ്പം ഉറപ്പായിട്ടും നിങ്ങളെല്ലാം ഇതൊന്ന് ഇതിനെക്കാട്ടി നന്നായിട്ട് വരച്ച് പഠിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, പിന്നെ ഇത് നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കോട് ഷെയർ ചെയ്യുക. അപ്പോൾ ചാനൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. അപ്പം അടുത്തൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. അപ്പം അതുവരെ ബൈ ബൈ.